തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് പറഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാവ് വയലാർ രവിയെയും ബിഷപ്പ് ആന്റണി കരീലിനെയും സന്ദർശിച്ച് പിന്തുണ അഭ്യർത്ഥിച്ചു. യു ഡി എഫിന് പ്രചാരണത്തിനിറങ്ങുമോ അല്ല ഇറങ്ങുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കെ വി തോമസ് ഇതുവരെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടില്ല. വ്യക്തിബന്ധവും വികസനവും പ്രശ്നങ്ങളും രണ്ടാണ് എന്നതായിരുന്നു കെ വി തോമസ് ഈ വിഷയത്തിൽ ഇന്ന് പ്രതികരിച്ചത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇടുക്കി ഉപ്പുതോടിലെ പി ടി തോമസിന്റെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച ഉമാ തോമസ് ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേലിനെ സന്ദർശിച്ച് പിന്തുണ തേടി. കോൺഗ്രസ് നേതാവ് വയലാർ രവിയെയും അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പ് ആന്റണി കരിയേലിനെയും നേരിൽ കണ്ടു. ഇടപ്പള്ളി സെന്റ് ജോർജ് ഫെറോന പള്ളിയിലും സന്ദർശനം നടത്തി. പാർട്ടിയുടെ ഗൈഡൻസ് ഉണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും. അവരെന്ത് പറയുന്നു അതുപോലെ ചെയ്യാനാണ്. മാഷ് ഒരിക്കലും എനിക്കെതിരെ ഒന്നും പറയില്ല. മാഷ് ഞങ്ങളുമായിട്ടുള്ള കുടുംബത്തിലെ ബന്ധം അത്രയ്ക്ക് മാത്രമുണ്ട്. വികസന രാഷ്ട്രീയത്തിന് ഒപ്പമെന്നും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തന്നോട് ചർച്ചകൾ നടത്തിയിരുന്നില്ലെന്നും കെ വി തോമസ് പ്രതികരിച്ചു. കെ ലൈൻ പോലെയുള്ള വികസന കാര്യങ്ങളിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. കേരളത്തിലെ ഗതാഗത പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ്. ഈ ഒരു സാഹചര്യത്തിൽ വ്യക്തിബന്ധങ്ങളല്ല, തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ സ്വാഭാവികമായും വികസന രാഷ്ട്രീയമായിരിക്കും ഞാൻ എടുക്കുന്നത് ജനങ്ങളോട്. ഉമ്മയോടുള്ള പ്രശ്നമല്ല, ഉമ്മ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. അത് വ്യത്യസ്തമായ കാര്യമാണ്. വികസനവും സഹതാപവും രണ്ടാണ്. വികസനം ജനങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. സഹതാപം നമുക്കൊരാളുടെ സ്നേഹം ബുദ്ധി അവയെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ ഒന്നിച്ചു ചേരുക, അത് രണ്ടും രണ്ടായി കാണുന്നതാണ്. പി ടി തോമസിനോട് നന്ദി കാണിക്കാൻ ഭാര്യയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകണോ എന്ന ഡി സി സി ജനറൽ സെക്രട്ടറി എം പി മുരളീധരൻ. ഒരു ചർച്ചയും ഇല്ലാതെ പെട്ടെന്ന് ഒരാളെ പ്രഖ്യാപിക്കുക, അപ്പൊ അതിനകത്ത് പി ടി തോമസിന്റെ ഭാര്യയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് പാർട്ടി നേതൃത്വത്തിന്റെ ഒരു ആലോചനക്കുറവ് അല്ലെങ്കിൽ അവരെടുത്ത ഒരു അവരുടേതായിട്ടുള്ള ഒരു ദാഷ്ട്യം കൊണ്ട് ചെയ്ത ഒരു കാര്യം തന്നെയാണെന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റും. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ നിലവിൽ തർക്കങ്ങളില്ല. കോൺഗ്രസിന്റെ വികസന നയങ്ങളെ എതിർത്തവരാണ് സി പി ഐ എമ്മെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ഈ ഗവൺമെന്റിനെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യും. അതിന്റെ അകത്ത് ഫസ്റ്റ് പ്രയോറിറ്റി കേരളയിൽ തന്നെയാണ്. കേരളയിലല്ല, കമ്മീഷൻ റെയിൽ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ യു ഡി എഫ് നേതൃയോഗം ചേർന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ജില്ലയിലെ മുതിർന്ന നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ഉയർന്ന ജനവിരുദ്ധ വികാരമാണ് യു ഡി എഫിന്റെ പ്രധാന പ്രചാരണായുധം. വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ തൃക്കാക്കര പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.